I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I am not responsible for your profit or loss. Please consult your financial advisor before invest. Welcome back to Mallucryptologist. Mallucryptologist is the video. സ്വാഗതം. അപ്പോൾ വീണ്ടും മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ താഴേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇത്തീരിയം 1437 പലരും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രൈസ് റേഞ്ചാണ്. പലരും ആ 2000 മുകളിലൊക്കെ വാങ്ങിയിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു താഴേക്ക് വരും, ഇപ്പോൾ ബൈ ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്ന പോലെ തന്നെ മാർക്കറ്റ് അതിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. $1,438 ഇത്തീരിയത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തീരിയം ഒരെണ്ണം മുഴുവനായിട്ട് ബൈ ചെയ്യണം എന്നുള്ള ഒരാൾക്ക് പോലും നല്ല രീതിക്ക് തന്നെ ബൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തീരിയം വന്ന് നിൽക്കുന്നത്. അതായത് $1,400 എന്ന് പറയുമ്പോൾ ഏകദേശം 120,000 ആ ഒരു റീജിയനിൽ വന്ന് നിൽക്കും. സോ നിങ്ങൾക്കൊക്കെ താല്പര്യമുള്ളവരൊക്കെ ബൈ ചെയ്ത് തുടങ്ങണം എന്നൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഞാനിപ്പോൾ എന്തായാലും ബൈ ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ ഇനിയും ബിയറിഷ് ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ BTCയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 27,338 ആണ് അതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും BTC ഞാൻ ഒരു 20K പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ എന്തായാലും ഈത്ത് ഇനി എന്തായാലും $1,000 താഴേക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബൈ ചെയ്ത് തുടങ്ങുന്ന റീജിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, $1,000 ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോഴും ആ ഒരു റീജിയനിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു റീജിയൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ബൈ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ ബൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ. സോ അതാണ് ആദ്യത്തെ ഒരു കേസ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഡൗൺ ആണ്. 24 hourലേക്ക് നോക്കുകയാണെങ്കിൽ ഹീലിയം 25% ഡൗൺ ആയിട്ടുണ്ട്, സെപ്പൻ 23%, വേവ്സ് $5 ആയിട്ടുണ്ട്. $10 വരെയൊക്കെ ഉണ്ട് കഴിഞ്ഞ ആഴ്ച പമ്പ് ആയതായിരുന്നു, അവിടെ നിന്ന് തന്നെ നല്ല രീതിക്ക് തന്നെ ഡൗൺ ആയിട്ടുണ്ട്, 35% ഡൗൺ ആയിട്ടുണ്ട്. ദെൻ ചെയിൻ ലിങ്കിൻ്റെ കേസ് കുറേ പേര് ചോദിച്ചിരുന്നു. ചെയിൻ ലിങ്ക് അവരുടെ ഇൻസൈഡർ ട്രേഡിംഗ് അല്ലെങ്കിൽ അവരുടെ ടീം ഡംപ് ചെയ്തതായിട്ടുള്ള ന്യൂസൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ ആവേ 20% ഡൗൺ ആയിട്ടുണ്ട്, ആവയുടെ ടോക്കൺ കോമ്പൗണ്ട് 20% ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഡൗൺ ആണ്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം നോക്കുമ്പോൾ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് 47.7% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഇതീരിയത്തിൻ്റെതും കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഓൾകോയിൻ്റെ ഡൊമിനൻസ് കുറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതീരിയത്തിൻ്റെ ഡൊമിനൻസ് ആണ് കുറഞ്ഞു വരുന്നത്. അടുത്ത് BTC എന്തായാലും ഇനി ഇങ്ങനെ കയറി BTCയുടെ ഡൊമിനൻസ് കൂടി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണ് ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് അങ്ങനെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സോ അതിനിടയ്ക്ക് സോ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ സ്പോൺസറെ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തുള്ള ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. കോപ്പി ട്രേഡിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ പറ്റും, സ്പോട്ട് ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എവിടെയാണ് ഫണ്ട് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫണ്ട് ഈ എക്സ്ചേഞ്ചിലേക്ക് അയക്കുക. ദെൻ കോപ്പി ട്രേഡ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ട്രേഡേഴ്സിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന് കോപ്പി ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക. സോ അത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ആ ഒരു ട്രേഡ് എടുക്കുന്ന ട്രേഡ്സ് എല്ലാം നിങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തുകൊണ്ടേ ഇരിക്കും. സോ ആ ട്രേഡർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ അതേ ശതമാനം നിങ്ങൾക്കും കിട്ടും. ഏകദേശം ഒരു 1-2% അങ്ങോട്ട് ആൾക്ക് കിട്ടും. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കിയുള്ള ശതമാനം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിക്കാണ് ഈ കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അത് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്കൊരു പാസീവായിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം. എന്തൊരു $100 ഇട്ടിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു $10 $15 കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. സോ അതാണ് എനിക്ക് കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ടുള്ളത്. സോ അതിനുശേഷം നമ്മൾ ഇത്തീരിയം നോക്കുകയാണെങ്കിൽ ഇത്തീരിയം നമ്മൾ പറഞ്ഞ പോലെ തന്നെ $1,400 റേഞ്ചിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇനിയും താഴേക്ക് എത്തുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ബിക്കോസ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇത്തീരിയം വളരെയധികം ബിയറിഷ് തന്നെയാണുള്ളത്. സോ അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ ടോട്ടൽ മാർക്കറ്റും ബിയറിഷ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഡൗണിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. പതുക്കേനെ ഇനിയും ചിലപ്പോൾ പമ്പുകൾ വന്നേക്കാം. നമ്മളെ എക്സൈറ്റ് ലിക്വിഡിറ്റി ഇപ്പോഴും നോക്കിയിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ആയിട്ടൊരു പമ്പൊക്കെ ഇനിയും മാർക്കറ്റിൽ കണ്ടേക്കാം. അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാതെ ബൈ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഡിപ്പിൽ ബൈ ചെയ്തിട്ട് ആ ഒരു പമ്പ് ഉണ്ടാകുമ്പോൾ എക്സിറ്റ് ആവാനായിട്ട് ശ്രമിക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ആർക്കും ബോട്ടം കണ്ടുപിടിക്കാനായിട്ട് പറയാം, അല്ലെങ്കിൽ എവിടെയാണ് ബോട്ടം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്കും ഞാനിപ്പോൾ പറയുന്ന പോലെ എനിക്കും സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ട് തന്നെ പറ്റുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒരു റീജിയൻ, അതായത് $700 റീജിയനിലേക്കൊക്കെ എത്തുമെന്ന് പറയുന്നതും ആ ഒരു സ്പെക്കുലേഷൻ തന്നെയാണ്. അല്ലാതെ എനിക്കും കറക്റ്റായിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല. $700 to $1,000 റേഞ്ചിലേക്ക് എത്തുമെന്ന് പറയുന്നത് എൻ്റെ സ്പെക്കുലേഷനാണ്. സോ ആ ഒരു റീജിയനിലേക്ക് എത്തുമെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആ റീജിയനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി ബൈ സം. ഓക്കെ, അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ദെൻ BTC ആയാലും 20-17K എത്തുമെന്ന് പറയുന്നതും എൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു കൺവിക്ഷനാണ്. സോ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ സൊലാന നമ്മൾ പറഞ്ഞ പോലെ തന്നെ $31 എത്തിയിട്ടുണ്ട്. $20 താഴേക്കൊക്കെ ഇനി വളരെ ഈസി ആയിട്ട് എത്തും. കാരണം നല്ല രീതിക്ക് തന്നെ ഇനി ലിക്വിഡേഷൻസ് ആയാലും നല്ല രീതിക്ക് തന്നെ അവിടെയൊക്കെ ആളുകൾ ബൈ ചെയ്ത റീജിയൻ ഉണ്ടാകുമ്പോൾ ലൈക്ക് അവരൊക്കെ ഇതാക്കി തുടങ്ങും. പിന്നെ അവർ സെല്ല് ചെയ്ത് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കുറേ പേര് ഇപ്പോഴും പ്രോഫിറ്റൊക്കെ എടുക്കാത്തവരുണ്ട്.
അവരൊക്കെ എപ്പോഴും കഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് മാർക്കറ്റിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നോക്കിക്കണ്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക, മാർക്കറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മാർക്കറ്റിൽ വിജയിക്കാനായിട്ട് സാധിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ അയക്കാനായിട്ടും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.